ഹായ്, സൈക്കോ ആംഗിളറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. അപ്പൊ എന്റെ പേര് നിസാം. അപ്പൊ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസത്തെ വീഡിയോ ചേർത്തിട്ടായിരിക്കും നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. കാരണം എന്നല്ല, നമ്മൾ എല്ലാ ദിവസവും മെഷീൻ ഇറങ്ങാറുണ്ടെങ്കിലും ചിലപ്പോൾ കിട്ടുന്ന മീൻ അത്ര വലിയ മീനൊന്നല്ല, ചെറിയ മീൻ, ഒരു ഹാഫ് കെ ജി സൈസൊക്കെ ഉള്ള മീനാണ്. ചിലപ്പോൾ ഈ ആ ഒരു സ്ട്രൈക്ക് മാത്രമാണ് ദിവസം, അല്ലെങ്കിൽ ആ ഒരു മീൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രമായിട്ട് ഒരു വീഡിയോ ആക്കേണ്ടത് കരുതിയിട്ടാണ് രണ്ട് ദിവസത്തൊക്കെ നമ്മൾ വീഡിയോ ജോയിൻ ചെയ്തിട്ട് ഒറ്റ വീഡിയോ ആക്കി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അങ്ങനെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ വില അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നേരെ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. അടുത്തത് കാസ്റ്റ് ചെയ്യുന്നു ഒരു കാളാഞ്ചി കുട്ടി കയറിയിട്ടുണ്ട്, ചെറുതാട്ടോ. എന്തായാലും കുറേ ആയിരുന്നു ഒരു മീൻ കയറിയിട്ട്. ഇത് വേണ്ടിയില്ലേ, നമ്മൾ വന്നിട്ടുള്ളൂ. ഏകദേശം സമയം കാണിച്ചു കേട്ടോ, നോക്കിക്കോ സമയം, നോക്കിക്കോ സമയം കണ്ടോ. 6:10 ഈ സമയത്ത് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യലുണ്ട് ഫിഷിങ്. പലരും ചോദിക്കാറുണ്ട് എപ്പോഴാണ് ഫിഷിങ്ങിന് ബെസ്റ്റ് സമയം എന്നൊക്കെ. അപ്പോൾ നമ്മൾ എപ്പോഴും വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 5:50 സ്പോട്ടിലെത്തും. ഇപ്പം നേരം വെളുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6:20. അപ്പോൾ വെളുക്കുന്നതിൻ്റെ എന്തായാലും ഒരു 10-20 മിനിറ്റ് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, കാസ്റ്റിംഗ് തുടങ്ങും. അതായത് സെറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് മുന്നെങ്കിലും ആ വെളിച്ചം കൂടെ വെച്ച് വരുന്ന സമയമാണ് ഇപ്പം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കാസ്റ്റിംഗ് തുടങ്ങിയിട്ടാണ്. ഇപ്പോൾ നമുക്കിത് കണ്ടാ കാണിച്ചു തരാം. ഷാഡ് ആയിരുന്നു കേട്ടോ, 1 മാർക്കിലെത്തിയിട്ടുണ്ടേ. കണ്ടാ ചെറിയൊരു കാളഞ്ചി, ഒരു 1 kg സൈസ്, 1 kg അപ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും അടിപൊളി. നമുക്കിനി നേരം വെളുക്കുമ്പോഴത്തേക്കും വലിയ സൈസ് ഇതിൽ കയറാൻ നോക്കുക. എന്തായാലും അടിപൊളി, നമുക്ക് ഇനി കാസ്റ്റ് ചെയ്ത് നോക്കട്ടോ. ചെമ്പല്ല തൂക്കിയെടുക്കുക, തൂക്കിയെടുത്തു വന്നിച്ചൂടെ, വന്നിച്ചൂടെ സ്റ്റിക്ക് ആദ്യം വന്നിച്ചൂടാ. അടിപൊളി ഫസ്റ്റ് മീൻ ബാബുവിന്. ചെമ്പല്ലി കേട്ടോ, ഞാൻ എൻ്റെ ലൂർ എടുക്കട്ടെ. എന്നാ ഫസ്റ്റ് മീൻ കയറിയിട്ടുണ്ട്. ഇന്ന് പോവല്ല, അത്രയും പോയിക്കണ്. ഫസ്റ്റ് ചെമ്പല്ലി കേട്ടോ. കൈ 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 അങ്ങനൊക്കെ അല്ലേ, കൈ കൈ ലുക്കാൻ്റെ ഷാട്, ലക്കി ജോണിൻ്റെ കോപ്പി കേട്ടോ. ബാബുന് കിട്ടിയ കുഴപ്പമില്ലാത്തൊരു ചെമ്പല്ല. ഓക്കെ നോക്കോ മാലാർക്ക്. കയ്യോ കിട്ടാ, പല്ലിൻ്റെ ഉള്ളിൽ കൂടുണ്ടോ എൻ്റെ അമ്മ. കിട്ടല്ലേ കാസ്റ്റ് ചെയ്ത് നോക്കാം, സമയം കളയണ്ട. ഏട്ടാ ഷാഡിൽ ഏട്ടടിച്ച് ആ ഷാഡിനെ വന്നിട്ട് ഏട്ടടിച്ച് നോക്കടോ, കുറച്ച് സൈസ് ഉണ്ട് കേട്ടോ. എടാ നിറച്ച് മുട്ടടാ, തൊള്ളയിൽ നിറച്ച് മുട്ടേണ്. ആണോ അത്? ആണോ ഏട്ടൻ കൊണ്ടോ പേരാ? അറ്റും പോളി സാധനം അടിച്ചു മുന്ന, ഞാൻ കുറച്ച പിടിച്ച് കേറ്റുന്നേ. ഏ ഒഴിവാക്കല്ലേ, അത് കൊണ്ടോണോ ചാടിൽ ഏട്ടനെ പിടിച്ച അല്ല മുട്ടണ്ട്. ഓ
എല്ലാം ഒട്ടല്ലേ. എന്തായിരുന്നു തോന്നിയാ എൻ്റെതാ എടാ എൻ്റെ തോന്നിയാ വലിപ്പമുള്ള ഏട്ടാ കുറയല്ലേ കുറഞ്ഞു പോവല്ലേ. വലിയ ഏട്ട കേട്ടോ, പാല് നിറച്ച് മുട്ടണ്ടേ. നമ്മൾ ചെറിയ ഷാഡ് ഇട്ടാണ് വറ്റക്ക് വേണ്ടിയിട്ട്, അതിലാണ് ഈ ഷാഡിനകത്ത് കേട്ടോ നമുക്ക് ആ ഏട്ട കിട്ടിയത്. ഈ ഷാഡിനകത്ത് നമ്മൾ വറ്റഴി കണ്ടിട്ട് ഇട്ട് നോക്കിയതാ. ഇനി എറിഞ്ഞ് നോക്കാം എന്തെങ്കിലും കടിക്കാൻ പറ. ഈ സൈഡിൽ നിന്നാണ് നമുക്ക് അടിച്ചത്. നല്ല മുട്ടുള്ള ഏട്ടാണ്. അടിച്ച് അടിച്ച് മോനെ ചെമ്പല്ലി അമൂറ അമൂർ നല്ല ആയിട്ടുണ്ട്. ചെറിയ അമൂറടാ ഇതോ യോഗ ഇത് ചെറുതാ പറ്റ് ആ പറ്റ ചെറുതാ പറ്റ ചെറുതാ കയ്യേ ിപ്പറില് പിടിക്കാൻ മാത്രേ ഉള്ളു. ആ അതെ പറഞ്ഞേ പറ്റ ചേർത്താണേ പിടിച്ചട്ടാ. ചാട് കീറി അമ്മൂറടിച്ചിട്ട് ഹേ. അപ്പൊ അതെ നമ്മൾ രാവിലെ കാസ്റ്റിംഗ് ഇറങ്ങിയിക്കാണ്. വന്നിട്ട് ഏകദേശം ഒരു 5 ദിവസമായിട്ടോ നമ്മൾ പുറത്തായിരുന്നു. അതിൽ 3 ദിവസം നമ്മൾ ബോട്ട് എടുത്ത് പോയി, രക്ഷയില്ല. ഫസ്റ്റ് കഴിഞ്ഞ വ്യാഴ്ച എത്തി. വ്യാഴ്ചൻ്റെ വെള്ളിയാഴ്ച രാവിലെ സ്റ്റിക്ക് എടുത്തുകൊണ്ട് ഇറങ്ങി, ഒരു വാമീൻ അടിച്ച് മിസ്സായി. അതിന് ശേഷം ബോട്ടിലും പോയി, ബോട്ടിലും പോയി നല്ലൊരു ഹെവി വാമീൻ അടിച്ച്, അതും മിസ്സായി. അപ്പോൾ എന്താണാവോ, വന്നിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും കിട്ടുന്നില്ല, അടിക്കുന്ന മീനെല്ലാം മിസ്സാവാണ്. അപ്പോൾ ഇന്ന് അതിന് ശേഷം നമ്മൾ കല്ലിലിറങ്ങിയൊക്കെയാണ്. ബോട്ടിൽ ഇപ്പോൾ തൽക്കാലം കുറച്ച് ദിവസം മാറി നിന്നിട്ടുണ്ട്. നമുക്ക് ഇതിലൊന്ന് നോക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഗ്രീൻ ലിയപ്പാർഡാണ്, ലൂക്കാനഡ ഗ്രീൻ ലിയപ്പാർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ കിടക്കുന്നത് വലയാണ്, അങ്ങനെ ഒരു 10 മീറ്റർ അപ്പുറമായിട്ടാണ് വല ഇട്ടുന്നത്, കല്ലിനോട് ചാരിയിട്ട്. ഓക്കെ, എന്തായാലും കാസ്റ്റ് ചെയ്തിട്ടുണ്ട്, റിട്രീവ് ചെയ്ത് നോക്കാം. ഡ്രാഗ് ഒന്ന് നോക്കട്ടെ. ഓക്കെയാണ്, ഓക്കെ. യെസ്, അടിച്ചടിച്ചു അമൂറ ബാബുവാ. ഫസ്റ്റ് മീൻ അടിച്ച് ചെറുതാണ് കേട്ടോ. ആ ഇത് നമ്മുടെ പുതിയ ലിപ് ഗ്രിപ്പറാണേ, നമുക്ക് നമ്മളൊരു ഫ്രണ്ട് ഗിഫ്റ്റ് ആണെന്നായിരുന്നു നമുക്ക്. ഓക്കെ, നമുക്ക് അടിച്ച മീന് ഇപ്പോഴാണ് ഇതിനകത്ത് വന്ന് ലിപ്പ് ചെയ്യാൻ പറ്റി. ഏ കെട്ടി തരും മീൻ അടിച്ച് കയറിക്കുന്ന താടിക്ക. രക്ഷയില്ല. ആ ഈ ഒരു ശ്രമത്തിട്ടാ ഗ്രീൻ ലിയപ്പാടാണ്, ഇതിനകത്താണ് നമുക്കിപ്പോ ഈ ഒരു അമ്മ അടിച്ചിങ്ങനെ
ചെറിയ അങ്ങോട്ടോ, ചെറുതല്ല രാഫ്റ്റിംഗ് സൈസ്. പക്ഷെ ആടിലെ ഫസ്റ്റ് മീനാണേ. പക്ഷെ കയറി കല്ലിൻ്റെ ഗ്യാപ്പിൽ പോകും. ഓക്കെ, നല്ല ഉക്കായിട്ടുണ്ട് കേട്ടോ. സൈസ് നമ്മൾ എന്തിട്ടാലും ഈ സാധനം തന്നെ വന്ന് കടിക്കുന്നത്. കഴിഞ്ഞൊരു വന്ന് രണ്ട് വീട്ടിന് മുന്നേ ചോദിച്ചിട്ടുണ്ട് ഏതൊരു സുഹൃത്ത്, അമ്മൂർ സീസൺ ആണെന്ന്. പക്ഷെ ഈ കല്ല് എന്താണാവോ അമ്മൂന്ന് ഭയങ്കര ഇഷ്ടം തോന്നുന്നു. ചില സമയത്ത് ഇപ്പോൾ സീസൺ അല്ലെങ്കിൽ പോലും ചില സമയത്ത് ഒരു അഞ്ചാറ് കിലോ സൈസിൽ അമ്മൂർ കയറാറുണ്ട്. പക്ഷേ എപ്പോൾ ആണെങ്കിലും നമുക്ക് ഏത് സീസൺ അല്ലെങ്കിൽ ഓഫ് സീസൺ ആണെങ്കിലും ഒക്കെ നമുക്കിത് ഈ സൈസിലുള്ള ഹാഫ് കെ ജി സൈസ് എല്ലാ സൈസിലുള്ള അമ്മൂർ നല്ലോണം കിട്ടുന്നുണ്ട്. നമുക്ക് ഷാഡ് അറിയില്ലേ, വൈറ്റ് ആയിരുന്നു നാവി, അപ്പോൾ അതിനകത്താണ് ഈ ഒരു ആമൂർ കിട്ടിയിട്ടുള്ളത് കേട്ടോ. കുഴപ്പമില്ല, ഹാഫ് കെ ജി സൈസ് ഓവൻ. ആമൂർ ചെറുതാട്ടോ. എന്റെ മാല എവിടെ? ചെറിയ മീനുകളൊക്കെ വെട്ടി 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 വരും കേട്ടോ. എന്തായാലും ഒന്ന് കയ്യോടെ വെറും കൈയോടെ പോണ്ട, കുറച്ച് അമൂർ കുട്ടികളെ പോലെ. ചോര ഇറങ്ങിയാ വരെ വേണ്ട, ഇറ്റ് ഇറ്റ് നല്ല മീൻ കിട്ടട്ടെ. നമുക്ക് പക്ഷെ ചോര സമർപ്പിച്ചിട്ട് അല്ലമ്മേ അടയാളം വെക്കട്ടെ. ഓക്കെ, അപ്പോൾ ന്യൂ ഇയർത്ത് ഉദ്ഘാടനം കഴിച്ചിക്കണ്. ഇനി അടുത്ത് എന്തെങ്കിലും കിട്ടുമോ നോക്കുക, കാര്യമായിട്ട് കനാളുണ്ട്. പെട്ടോന്നും അറിയില്ല. ഏയ്, കടിച്ചു മുങ്ങി പോയിക്കണ്. കൊമ്പിലാണ് മീനടിക്കല്, കൊമ്പില്. അത് വരെ അടിക്കൂല, കല്ലാണ്ട് പൂക്കുമ്പോൾ കാണാം അവിടെ ഇവിടെയൊക്കെ പൊട്ടുന്നത്. ഇതാണ് ആ തട്ടിപ്പോയിന്ന്. വെള്ളാണ് ഇല്ല, സ്ക്രാച്ച് ആയിട്ട് എവിടെ അരക്കിലോ ഉണ്ടാവും. ലിപ്പർ എടുക്കാൻ നിൽക്കാൻ, അപ്പോ അതിനായി താന വെള്ളത്തിൽ പോയി. വെള്ളാണ് താഴത്ത്, വെള്ളാണ്. ഒരു ബക്കറ്റ് എടുത്താണ്ട്. ഞാന് നവറാക്കിയല്ല, ഇത് പുടിച്ച് കിട്ടണ്ടേ. ഇല്ല, ഇപ്പൊ കിട്ടും, പേടിയും. പിന്നെ അടിച്ചു പോയി, ഇപ്പൊ പിടിച്ചരാ, പിന്നെ തട്ടിപ്പോയി. അതിന് തള്ളിപ്പറത്തൊന്നും കേറൂല എന്നാ പറഞ്ഞത്, കടിച്ചാൽ വിശ്വാസം.
ഇത് കുറച്ചും കൂടെ എളുപ്പമുണ്ട്. കുറച്ചും കൂടെ പൈസ ഉണ്ട്. അങ്ങനെ മിസ്സായാലും അല്ല പിടിച്ചേ. ഇത് വേറെയാണ്, ഇത് വേറെയാണ്. അല്ല ഇത് വേറെയാണ്. അല്ലടോ, ഇതിനെക്കാട്ടി സൈസ് കുറവാ നേരത്തെ. അതിപ്പൊ കേറിയതാവും. ആ എന്നാ എന്തായാലും വേണില്ല. അപ്പൊ അടുത്തതിനെ പിടിക്കാം. ഒന്ന് കേറിയില്ലേ സെറ്റ്. ഒന്ന് അടുത്ത് കാണിച്ച. ഓക്കേ.